ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാട്ടോ. അതായത് കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു 65 ആണെന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ കോളിഫ്ലവർ വെച്ചിട്ട് നമ്മൾ പല ഡിഷസും തയ്യാറാക്കി എടുക്കാറുണ്ട്. അതായത് റോസ്റ്റ്, പല ഡിഫറെൻ്റ് ടൈപ്പായിട്ട് നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു 65 ചെയ്തെടുക്കുന്ന രൂപമാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആട്ടോ, നല്ല ക്രിസ്പി ആയിട്ട്, നല്ല ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഞാനെന്നും പറയുന്ന പോലെ, ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരെന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന 6 സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതോട് പ്രസ് ചെയ്തിട്ട് അതിൽ 3 ഓപ്ഷനും നിങ്ങൾ മുകളിലെ ഓൾ തന്നെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവറൊക്കെ നമ്മൾ വൃത്തിയാക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് പുഴുക്കളൊക്കെ കാണും. നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ല പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലുള്ള ഡിഷസുകളൊക്കെ നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ടൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ, പ്രത്യേകം നല്ലോണം ശ്രദ്ധ പിടിച്ചിട്ടൊന്നും നമ്മളിതുപോലുള്ള റെസിപ്പികളും തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അണുക്കളൊക്കെ കാണും, അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. അന്ന് കുഞ്ഞിതാക്കി എടുക്കേണ്ടതാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഇതുപോലെ ഒന്ന് നൈഫ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് സാധാരണ നോർമൽ വാട്ടറിലൊന്ന് കഴുകിയിട്ട് വരാം. ഈ ഒരു സൈസിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കഴുകിയിട്ടൊന്ന് വരാം. അപ്പോൾ അതാ നമ്മുടെ കോളിഫ്ലവറിൻ്റെ പീസുകളൊക്കെ ഞാൻ നല്ല പോലെ കഴുകിയിട്ടുണ്ട്. അതുപോലെ കഴുകി വെച്ചിട്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഞാനിവിടെ സ്റ്റൗവിൽ ഒരു അല്പം വെള്ളം വെച്ചിരുന്നു. ഇന്ന അളവൊന്നുമില്ല, അതൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളിതിലേക്ക് ഒരു അല്പം ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. അതൊരു 3-4 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്കാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഏത് വെജിറ്റബിൾസ് ആയാലും നിങ്ങളിതുപോലെ, ഇതിപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ്. തിളപ്പിച്ചെടുത്തില്ലെങ്കിലും ഒരു 10 മിനിറ്റ് എങ്കിലും നല്ല തിളച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വെക്കുക. ഒരു പരിധിവരെ വിഷാംശം തടയാമെന്നാണ് പറയുന്നത്, മുഴുവനായിട്ടൊന്നും നടക്കില്ല. അപ്പോൾ ഇത് ഇത്രയും മതി ഓവറായിട്ട് കുക്കാക്കി എടുക്കേണ്ട. 2-3 തട തിളച്ചാൽ മതി. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ്. മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിനി ഒരു ബൗളെടുക്കാം. ബൗളിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം മൈദമാവ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും, അതുപോലെ 2 ടേബിൾ സ്പൂണ് പിന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ കോളിഫ്ലവറിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ഇതിലൊക്കെ കൂടുതൽ മാറ്റം വരുത്തുക. ഇനി നമുക്ക് 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ്, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ എരിവിനനുസരിച്ച് കൂട്ടാം, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു അല്പം സോൾട്ട്. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 പച്ചമുളക് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു അല്പം കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് 1 ടീസ്പൂണോളം സോയാ സോസ്, അതുപോലെ 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, ഒരു അല്പം ഫുഡ് കളർ. ഫുഡ് കളറൊന്നും ചേർക്കണമെന്നില്ല, അതൊന്നും നല്ലതല്ല, എങ്കിലും ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. അതുപോലെ സോസുകളും ഓപ്ഷനിലാട്ടോ, ചേർത്താൽ ഒത്തേക്ക് ടേസ്റ്റ് എന്ന് മാത്രമേ. നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കട്ട് കെട്ടാത്ത രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരു സ്പൂണ് വെച്ചിട്ട് തന്നെ നല്ല പോലെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വെള്ളം ഓവറായിട്ടൊന്നും ചേർത്ത് മിക്സ് ചെയ്തെടുക്കരുത്. കുറേശ്ശെയായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാണ് നമ്മളിതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു തിക്കിൽ വേണം ചെയ്യാനായിട്ട്. നമുക്ക് നമ്മുടെ ഫ്ലവർ പീസസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉടഞ്ഞു പോവാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് കോട്ടിംഗ് ആക്കി എടുത്താൽ മതി. അപ്പോൾ അതാണ് ആദ്യം പറഞ്ഞത്, ഓവർ കുക്കാക്കി എടുക്കരുത്, ഹാഫ് കുക്കാക്കി എടുത്താൽ മതി. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഓൾറെഡി കുക്കാവുമല്ലോ. അപ്പോൾ ഇത് കുഴച്ച് വെച്ചതിന് ശേഷം തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചുരുങ്ങിയതൊരു 15 മിനിറ്റ് എങ്കിലും വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാനിതൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഓക്കെ. അപ്പോൾ അതാ നമ്മൾ 30 മിനിറ്റോളം ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് കാണും. എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിതാ ഇതുപോലെ നമ്മൾ ചിക്കനായാലും എന്ത് ഇതുപോലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഫ്ലവർ പീസസ് ആൾ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിം, നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതെല്ലാ ഭാഗവും നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരണം. അതിനായിട്ട് നമുക്കൊരു ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും തിരിച്ചിട്ടിട്ടൊന്ന് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മുരിഞ്ഞു. അതിന് ശേഷം നമുക്കിതിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ പീസൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ നല്ലൊരു ഗോൾഡൻ കളറ്, അധികം ഡാർക്ക് കളറായൊന്നും വേണ്ട, നല്ലൊരു മുരിഞ്ഞ ഒരു നിറമായി വരുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്കിതിൽ നിന്നും നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുത്ത ബാച്ചും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ 65 റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എല്ലാ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വഴിയൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത് നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.